വെൽക്കം ബാക്ക് ടു ഹെവൻസ് കിച്ചൻ സഫീറ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നെയ്പ്പത്തിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒന്നാം തരം വിഭവമാണ്. ബീഫ് ചുറുമ കൂടി ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, അത്രയും ടേസ്റ്റ് കൂടിയായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണും, അതിൽ നിന്ന് ഹോളിൽ നിന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നെയ്പ്പത്തിന് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് പുഴുങ്ങലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്താൻ വേണ്ടി അടുപ്പിൽ വെള്ളം വെച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പുഴുങ്ങലരി ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ പച്ചരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പച്ചരിയാണ് ഏഡ് ചെയ്തിട്ടുള്ളത്. കുതിരാവൻ 5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായി കഴുകിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഏഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കഞ്ഞുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് കുഞ്ഞുള്ളി ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു മുറി തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് 2 ടീസ്പൂണോളം പെരുംജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം, 1/4 അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾക്കിതിനെ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അരയാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ റോട്ടിക്കൊന്നും അരയുന്നത് പോലെ നല്ല നൈസായിട്ട് അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നെയ്പ്പത്തിൻ്റെ അരി ഇവിടെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ സെക്കൻഡ് ബാച്ച് കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. മുഴുവനായിട്ടും അരി അരച്ചെടുക്കാം. അതുപോലെ നന്നായിട്ട് അരഞ്ഞിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ നെയ്പ്പത്തിൻ്റെ അരി നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം. ഞാൻ ഓരോരോ ഉരുളകളാക്കിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ വാഴയിലയിലാണ് ഞാൻ പരത്തിയിട്ടെടുക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു നെയ്പ്പത്തിൽ പൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊന്നുകൂടി പരത്തിയെടുക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നെയ്പ്പത്തിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ നെയ്പ്പത്തിൽ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നെയ്പ്പത്തിലൂടെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റെയിനറിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ശേഷം നേരത്തെ പരത്തി വെച്ച് നെയ്പ്പത്തിൽ കൂടി ഈ എണ്ണയിലേക്കൊന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ നെയ്പ്പത്തിലിനെ ഉരുളയാക്കിയിട്ട് എടുത്തതിന് ശേഷം വാഴ ഇലയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷമാണ് നെയ്പ്പത്തിൽ പരത്തിയെടുക്കേണ്ടത്. നെയ്പ്പത്തിന് മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. അപ്പം എൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയുമായിട്ടുള്ള നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.